നമസ്കാരം കേരളത്തിൽ കൊട്ടിക്കോഷിച്ച് മറ്റൊരു ദൂർത്തിൻ്റെ പര്യായം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഒരു ലോക കേരള സഭ കൂടി നടക്കുകയാണ് ഇത്തവണ ഉദ്ഘാടന ദിവസം മുഖ്യമന്ത്രിക്ക് എന്തോ അസുഖമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പങ്കെടു പങ്കെടുക്കുകയുണ്ടായില്ല എന്നാൽ ഗവർണർ ആ ലോക കേരള കേരളസഭ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇത്തവണ എന്തായാലും പദവിന് വിപരീതമായിട്ട് പ്രതിപക്ഷം തന്നെ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട് ഈ ലോക കേരള സഭ എന്ന സംഗതി നടത്തിയിട്ട് കേരളത്തിന് അഞ്ച് പൈസയുടെ ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം ചോദ്യം ന്യായമാണ് അത് യു ഡി എഫ് മാത്രമല്ല ബി ജെ പിയും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട് മുൻപ് രണ്ട് തവണയും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കേരള ലോക കേരള സഭ നടത്തുകയുണ്ടായി എന്ത് ഗുണമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പോൾ അത് ആ സെൻറ്റി അടിച്ചുകൊണ്ട് സ്പീക്കർ വരുന്നു പ്രവാസികളിൽ നിന്ന് എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങിയാൽ പോരാ ഇടയ്ക്ക് അവർക്ക് അങ്ങോട്ടും അങ്ങോട്ട് കൊടുക്കണമെന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഒരു മീറ്റ് നടത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണോ ഇദ്ദേഹം ഉദ്ദേശിച്ച അങ്ങോട്ട് അതിനു വേണ്ടിയിട്ടാണോ ഈ ഒരു മീറ്റ് നടത്തുന്നത് യൂസഫ് യൂസഫലിയും പിന്നെ രവി പിള്ളയും തങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അവർ രണ്ടുപേരുടെയും ആത്മാർത്ഥതയും ലക്ഷ്യബോധവും അല്ലെങ്കിൽ കേരളത്തിലോടുള്ള ഇഷ്ടവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് രണ്ടുപേർക്കും കേരളത്തിൽ അത്യാവശ്യം വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ളതാണ് താനും അവരോട് എന്തെങ്കിലും വ്യവസായത്തിൻ്റെയോ നിക്ഷേപത്തിൻ്റെ കാര്യം സംസാരിക്കാൻ സർക്കാരിന് ഒരു മീറ്റ് നടത്തേണ്ട ഒരു കാര്യവുമില്ല കാരണം യൂസഫലിയാവട്ടെ രവി പിള്ള ആവട്ടെ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ അടുപ്പത്തിലായിരിക്കുന്ന രണ്ട് വ്യവസായികൾ തന്നെയാണ് അപ്പോൾ ഒരു ദേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ യൂസഫലിയുടെ കാര്യത്തിലും അതെ അതേപോലെ തന്നെ രവി പിള്ളയുടെ കാര്യത്തിലും അതെ ഇവരൊഴിച്ച് ഈ മീറ്റിൽ കഴിഞ്ഞ രണ്ട് തവണയും പങ്കെടുത്തിട്ടുള്ള എത്ര വ്യവസായികളെ നമുക്കറിയാം അവിടെയാണ് ചോദ്യം ആരെങ്കിലും ഇവിടെ ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ നിങ്ങളുടെ അറിവിൽ എൻ്റെ അറിവിലില്ല അപ്പോൾ ഈ കേരളത്തിന് എന്താണ് ഈ മീറ്റ് നടത്തിക്കൊണ്ട് കിട്ടിയ ഗുണം അഞ്ച് പൈസയുടെ ഗുണം ഈ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഒരിക്കൽ നടത്തിയ ലോക കേരള സഭ എന്ന ഈ ദൂർത്ത് വലിയ രീതിയിൽ വിവാദമായത് അന്ന് ഊണിന് ഒരു ഊണിന് രണ്ടായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് എന്നറിഞ്ഞപ്പോഴാണ് അത് രവി പിള്ളയുടെ തന്നെ ലീല ഹോട്ടലിൽ നിന്ന് കൊടുത്തതാണ് എന്നറിഞ്ഞപ്പോഴാണ് പിന്നീട് വിവാദമാവുകയും അദ്ദേഹം ആ പൈസ വേണ്ട എന്ന് വെക്കുകയൊക്കെ ചെയ്ത അതവിടെ നിൽക്കട്ടെ യഥാർത്ഥത്തിന് എന്തിനാണ് ഈ ലോക കേരള സഭ നടത്തുന്നത് കുറേ വ്യവസായികൾക്ക് മലയാളിയായിട്ടുള്ള കുറേ വ്യവസായികൾക്ക് ഒന്നിച്ചു കൂടാനും മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും ഒക്കെ ഒപ്പം നിന്ന് സംസാരിക്കാനും സെൽഫി എടുക്കാനും പിന്നെ പത്രവാർത്ത വരാനും ചാനലിൽ വരാനുമൊക്കെ വേണ്ടി മാത്രം സർക്കാർ ജനങ്ങളുടെ പ പണമെടുത്ത് ഇങ്ങനെ ഒരു സംഗതി നടത്തണമോ എന്നതാണ് ചോദ്യം കഴിഞ്ഞ രണ്ട് തവണയും ഇത് നടത്തിയിട്ട് ഈ കൊച്ചു കേരളത്തിന് ഇതിൽ നിന്ന് എന്താണ് ഗുണമുണ്ടായത് എന്ന് ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ബി ജെ പി ഞങ്ങൾക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഈ സർക്കാരിനോട് ഇനി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വേണമെങ്കിൽ മറുപടി പറയാം താങ്കൾ എന്തുദ്ദേശിച്ചാണ് എപ്പോഴും പ്രവാസികളിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ ആഗ്രഹിക്കരുത് വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ അവരെ വിളിച്ചു വരുത്തി ഒന്നിച്ചിരുത്തി സെൽഫി എടുത്ത് ചായയും കൊടുത്ത് ഫുഡും കൊടുത്ത് വിടുന്നതിനെ പറ്റിയാണോ എങ്കിൽ വെരി സോറി എന്നേ പറയാനുള്ളൂ അങ്ങനെ നടത്താൻ വേണ്ടി ആഡംബരം നടത്താൻ വേണ്ടി ദൂർത്ത് നടത്താൻ വേണ്ടി ഖജനാവിലെ പണമല്ല ഉപയോഗിക്കേണ്ടത് എന്നാണ് ഏറ്റവും ലളിതമായി പറയാനുള്ളത് അതല്ല യൂസഫലിയെയും രവി പിള്ളയെ മുന്നിൽ നിർത്തി ഇതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും പറയുന്നു അവരോട് ഇവിടെ ഒരു വ്യവസായ സംരംഭം തുട തുടങ്ങണമെങ്കിൽ കേരള സർക്കാരിന് മുഖ്യമന്ത്രിക്ക് പോലും വളരെ എളുപ്പത്തിൽ മുഖ്യമന്ത്രിയെ പോലും വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് രവിപിള്ളയും യൂസഫ് അലിയും ഒരു മേശയ്ക്ക് ചുറ്റുപേരുന്ന് സംസാരിച്ചാൽ തീരുമാനമെടുക്കാവുന്നതേയുള്ളൂ അവരുടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് രണ്ടു പേർക്കും കൂടിയാണ് ഈ ഇത് നടത്തുന്നത് എന്ന് പറഞ്ഞ് കളയരുത് അവരെ രണ്ടുപേരെ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കൊക്കെ അറിയാം വേറെയും കുറേ ആളുകൾ ഉണ്ടല്ലോ ഈ വർഷാവർഷം നടത്തുന്ന ഈ മീറ്റിൽ വന്ന് ഉണ്ട് ഉറങ്ങി സെൽഫി എടുത്ത് പോകുന്നവർ എന്താണ് ഗുണം എന്താണ് ഈ സംസ്ഥാനത്തിന് ഗുണം ഇങ്ങനെ ഒരു മീറ്റ് നടത്തിയത് കൊണ്ട് അപ്പോൾ ആ ദൂർത്തിനെ പറ്റി വിമർശിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും വിമർശിക്കുമെ നിങ്ങൾ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് കാണിക്കുന്ന ദൂർത്തിന് കയ്യും കണക്കുമില്ല ഓരോ ഓരോന്നായിട്ട് എടുത്തു പറയാനുണ്ട് അനധികൃത നിയമനങ്ങൾ എം പി ആയിട്ട് തോറ്റാളെ എം പി ആയിട്ട് മത്സരിച്ചിട്ട് തോറ്റാളെ കൊണ്ട് ഡൽഹി കൊണ്ടിരുത്തി ആറും ഏഴും കോടി രൂപ അങ്ങനെ ചിലവ് രാഷ്ട്രീയത്തിൻ്റെ വാർധക്യകാലത്ത് പോലും വി എസ് അച്യുതാനന്ദനെ പിടിച്ച് ഭരണപക്ഷ്യ പരിഷ്കാര കമ്മീഷൻ എന്ന് പിടിച്ച് ഇരുത്തി എത്ര കോടി രൂപയാണ് നഷ്ടം അദ്ദേഹം നിസ്കർഷിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഭരണ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഇക്കാലത്തിനിടയ്ക്ക് നടപ്പാക്കിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ കോടികളൊക്കെ പോകുന്നത് എ കെ ജെ സെൻ്ററിൽ നിന്നല്ല ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ ദൂർത്ത് നടത്തിയാൽ അത് ദൂർത്താണ് എന്ന് വിളിച്ച് പറയുക തന്നെ ചെയ്യും വെബ്ഡെസ്ക് തത്വമോസ്